അപ്പോൾ മലയാള സിനിമയിൽ വളരെ നാളുകൾക്ക് ശേഷം സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു സിനിമ വന്നേക്കാണ് നടികർ തിലകം എന്ന പേര് മാറ്റി നടികർ ആക്കിയ ടൊവിനോ സ്റ്റാറായിട്ടുള്ള ജീൻ പോലാളെ ഡയറക്റ്റ് ചെയ്ത നടികർ എന്ന സിനിമ ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ എൻ്റെ തന്നെ ഒരു ഷോർട്ട് ഫിലിം സീരീസ് വരുന്നുണ്ട് ഡിക്റ്റീവ് അഗ്രോസ് അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നടികർ തിലകം എന്ന പേര് എന്തുകൊണ്ട് മാറ്റിയെന്ന് വെച്ചാൽ ശിവാജി ഗണേശനെ നമ്മളെല്ലാവരും അൻപോടെ പാസത്തോടെ വിളിക്കുന്ന പേരാണ് നടികർ തിലകം എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ മകന്റെ അഭ്യർത്ഥന പ്രഭു സിനിമ നടൻ പ്രഭുവിൻ്റെ അഭ്യർത്ഥനയോടും ഫാൻസിൻ്റെ വികാരത്തോടും വാങ്ങിച്ചുകൊണ്ടാണ് നടികർ തിലകം എന്നുള്ള പേര് മാറ്റിയിട്ട് നടികർ അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ ഇന്നോളം ഉപയോഗിച്ചിട്ടുള്ള എല്ലാത്തരം ടൈറ്റിൽ ക്രെഡിറ്റ്സ് ഡിസൈൻ അത് ഉപയോഗിച്ച് തന്നെയാണ് ഈ സിനിമയുടെ ടൈ ടൈറ്റിളുകളും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു നടൻ സ്റ്റാറിടത്തിലെത്തിയാൽ എന്ത് സംഭവിക്കും നീ എത്രത്തോളം ഉന്നതനാണോ അത്രത്തോളം വിനീതനാവുക അങ്ങനെ ഒരു കോണ്ടക്സ്റ്റ് ഉണ്ട് അങ്ങനെ ആയില്ലെങ്കിലോ അങ്ങനെ ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും നസീറിൻ്റെ നമ്മുടെ മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ നസീറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഫസ്റ്റ് തന്നെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഉദ്ദേശം ഇതാണ് ഞാൻ മലയാളത്തിൽ എക്കാലത്തും ഡിസിപ്ലിനുള്ള ഒരു ആക്ടർ ആയിരിക്കും സ്റ്റാർഡം എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് കിട്ടുന്നതെങ്കിലും സ്റ്റാർ ആയി ആയിക്കഴിഞ്ഞാലും ഞാനെന്നും ആക്ടറായിട്ട് റിമെയിൻ ചെയ്യും ഞാൻ എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും ഇനി അങ്ങനെ അല്ലെങ്കിലോ അതാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത് വഴി തെറ്റിപ്പോകുന്ന സ്റ്റാഴ്സ് അടി പിടി വെടി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രിറ്റിക്കൽ സ്റ്റാറ്റസിൻ്റെ മൂർത്തി ഡ്രഗ്സ് ലേഡീസ് പാർട്ടീസ് പബ്സ് എല്ലാം സമീപകാലത്ത് നമ്മുടെ സിനിമ ഇൻഡസ്ട്രി അഭിമുഖീകരിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അതായത് സെറ്റിൽ പ്രശ്നം ഉണ്ടാക്കുക അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻഫ്ലുവൻസിങ് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത പ്രൊഡ്യൂസറേയും അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ അധ്വാനവുമായ സിനിമ നിർത്തിവെച്ച് പകുതി നിർത്തി വെച്ചുകൊണ്ട് പുറത്തേക്ക് പോവുക മുങ്ങുക ഇതുമാതിരില്ല മലയാള സിനിമ ഇന്ന് കണ്ടിട്ടുള്ള ഡ്രഗ്സിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ അതേപോലെ തന്നെ അതിനെ അഭി അത് കഴിഞ്ഞിട്ട് വന്ന് ന്യായീകരിക്കുന്ന ഇൻ്റർവ്യൂകൾ പിന്നെ അതേപോലെ തന്നെ ജൂറി ജൂറിനെ സ്വാധീനിക്കാൻ നോക്കുക അതുപോലെ മലയാള സിനിമ അഭിമുഖീകരിച്ചിട്ടുള്ള എല്ലാത്തരം പ്രശ്നങ്ങളും ഈ സിനിമ ചർച്ച ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഈ അഹം എന്ന ഭാവം ഒരാളെ ടോട്ടലായിട്ട് കൺട്രോൾ ചെയ്യും നമ്മുടെ ചീത്ത സ്വഭാവത്തെ ഒക്കെ അത് പുറത്തിറക്കും എന്നാൽ ഒരാൾ എന്തുകൊണ്ട് അഹങ്കാരിയായി അല്ലെങ്കിൽ എന്തുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യണു എന്നുള്ളത് നമ്മളാരും ഒരിക്കലും ചിന്തിക്കുന്ന ഒരു കാര്യമല്ല ഹിയർ കംസ് ദ പോയിൻറ്റ് പടം മൊത്തത്തിൽ ഭയങ്കര വെറൈറ്റിയാണ് മേക്കിങ് കോസ്റ്റ്യൂമോ കോസ്റ്റ്യൂമോ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ എല്ലാം ഭയങ്കര നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം വെറൈറ്റി കോസ്റ്റ്യൂംസാണ് ഇപ്പോൾ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ വിദേശ നാടകങ്ങളിലൊക്കെ അഭിനയിച്ച് അതിലൊക്കെ ഉള്ളൊരു കോസ്റ്റ്യൂംസാണ് എല്ലാം ഹൈ സെറ്റപ്പുള്ള അതായത് റിച്ച് അല്ലെങ്കിൽ ലക്ഷറി അല്ലെങ്കിൽ കൂടുതൽ ഫാഷൻ എല്ലാ എല്ലാത്തരം കോസ്റ്റ്യൂംസും അതുപോലുള്ളൊരു അപ്പോൾ സെലിബ്രിറ്റിക്കൽ ലൈഫ് എടുത്ത് അതിനെ പ്രതിനിധീകരിക്കുന്ന കോസ്റ്റ്യൂംസാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ മേക്കിംഗ് ഒക്കെ വളരെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് ഡയറക്ഷൻ ലാൽ ജൂനിയർ ജീൻ പോൾ ലാൽ ഓക്കെ അപ്പം പുള്ളിയുടെ പടങ്ങളെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്കറിയാം പക്ഷെ അതിനേക്കാളൊക്കെ മികച്ചത് അതിനർത്ഥം ഈ സിനിമ പഴയ സിനിമകളൊന്നും പഴയ മോശമല്ല എന്നുള്ളതാണ് ഞാൻ വെറുതെ പറഞ്ഞാണ് ഈ സിനിമയിൽ തന്നെ ഒരു ഡയലോഗാണത് അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ഒരു ആക്ടർ എങ്ങനെ ഗ്രൗണ്ടഡ് ആവണം എന്ന് സിംബോളിക്കലി കാണിച്ചു തരുന്ന ഒരു സീനുണ്ട് സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയിൽ തന്നെ സിനിമയ്ക്കുള്ളിലെ സിനിമയാണല്ലോ അതിൽ ആക്ടർ എങ്ങനെ ഗ്രൗണ്ടഡ് ആവണം എന്നുള്ളത് ആയി അല്ലെങ്കിൽ ആ കാര്യങ്ങൾ സിംബോളിക്കലി താരപ്രഭയിൽ നിന്ന് ഇറങ്ങി വരണം എന്നുള്ളൊരു സിംബോളിക്കലി കാണിക്കുന്ന ഒരു സീനുണ്ട് അതാണ് എനിക്ക് ഈ സി ഈ മലയാ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം അല്ലാത്ത സ്ഥാനങ്ങൾ ഇഷ്ടം ഉണ്ടാവും പക്ഷേ എനിക്ക് ഇച്ചിരി ഇന്നർ മീനിങ് ഒക്കെ കാണിക്കുമ്പോൾ അതെനിക്ക് ഇച്ചിരി താല്പര്യമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ ക്യാമറ ആൽബി ആൻ്റണിയാണ് ചെയ്തിരിക്കുന്നത് രാമോജി ഫിലിം സിറ്റിയിലെ ഉള്ളിൽ ഒരു ക്രൗഡ് സീനിൽ കാണിക്കുന്നൊരു സീ ഒരു ഷോട്ടുണ്ട് അത് വളരെ ക്രൗഡിൻ്റെ ഉള്ളിലേക്കിടെ പല രീതിയിൽ പോയി ഇച്ചിരി ലെങ്ത്തി ഷോട്ട് പക്ഷെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്തിരിക്കുന്ന ഷോട്ടാണ് അത് നല്ല പക്കയായിട്ടാണ് അതിൻ്റെ സിനിമോട്ടോഗ്രാഫർ ചെയ്തു വെച്ചേക്കുന്നത് അവർ ഒറ്റ ഷോട്ട് മതി ക്യാമറാമാൻ്റെ കഴിവ് വിലയിരുത്താൻ തന്നെ സംവിധായകൻ രഞ്ജിത്ത് ഇതിൻ്റെ അകത്തൊരു സംവിധായകൻ തന്നെയായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പോൾ രഞ്ജിത്തിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വാർത്തകളിലൂടെ വായിച്ചു കേട്ടതാണ് ജൂറി വിവാദം ജൂറിയെ സ്വാധീനിക്കാൻ നോക്കി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഐ എഫ് കെയുടെ നാളുകളിലൊക്കെ നമ്മൾ കണ്ടത് ഒരു അപവാദമാണ് ഇതിൻ്റെ അകത്ത് ഡയറക്ടർ രഞ്ജിത്ത് ജൂറിയെ ടൊവീനോ സ്വാധീനിക്കാൻ നോക്കുന്നതിൽ നിന്ന് അതിൽ നിന്ന് ഇതിൻ്റെ അകത്ത് തടയിടുന്നത് സംവിധായകൻ ആയിട്ടാണ് രഞ്ജിത്തിനെ പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് എനിക്കിനു തോന്നണമുള്ള വെളുപ്പിക്കൽ അജണ്ടയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് പിന്നെ സെൽഫായിട്ട് ഊക്കുന്ന പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് സിനിമയെക്കുറിച്ചുള്ള സിനിമ ആയുമ്പോൾ പക്ഷേ അത് ചെയ്യാൻ കാണിച്ച തൻ്റെയടം അതെന്തായാലും സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ ടോവിനോൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കൃത്രിമ ശ്വാസം കൊടുക്കൽ അത് ടൊവിനോ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് കൃത്രിമ ശ്വാസം ഏറ്റുവാങ്ങാൻ ഭാവനയും എനിക്ക് ഈ പടത്തിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ നല്ലൊരു പ്രതീക്ഷയുണ്ടായിരുന്നത് നടി ഭാവനയ്ക്ക് ഒരു കംബാക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കൊള്ളാവുന്ന ഒരു കംബാക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒരു ബോൾഡായിട്ടുള്ള കഥാപാത്രം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല ഇതിൻ്റെ അകത്ത് അതൊരു എനിക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിട്ട് തോന്നി എന്നാലും പോട്ടെ ഇതിൻ്റെ കഥ അങ്ങനെയല്ല ഇതിൻ്റെ കഥ ഒരു മെയിൽ സെൻട്രിക് ആയിട്ടുള്ള നടനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കഥയാണ് അപ്പം അതിനോട് ഈ കാര്യങ്ങളൊക്കെ എന്തായാലും മാച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് യാക്സാൻ പെരേര അതുപോലെ തന്നെ നേഹ ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരുന്നത് വളരെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് നമുക്ക് എല്ലാ ഫീലിങ്ങും ഒരിടത്തും ഡ്രൈ അല്ല ടോപടം ഒരിടത്തും ഡ്രൈ അല്ല അത് നിങ്ങൾക്ക് ട്രെയിലറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ മ്യൂസിക്കിൻ്റെ നിലവാരം അതേപോലെ തന്നെ നമുക്ക് ലോൺലിനെസ്സായാലും നമുക്കൊരു താരത്തിൻ്റെ ഹയറാർക്കിയൽ ഫീലിംഗ് ആണെങ്കിലും അദ്ദേഹം ഒറ്റപ്പെടുമ്പോൾ ഉള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് മ്യൂസിക്കിടെ നമുക്ക് ഫീല് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് പിന്നെ നെഗറ്റീവ് കാര്യങ്ങൾ എനിക്ക് ആകെ ഒരു നെഗറ്റീവ് കാര്യങ്ങളെ തോന്നിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഗ്രെയിൻസ് ഒക്കെ വരുന്നത് സ്വാഭാവികമാണ് ഒന്നോ രണ്ടോ ഷോട്ടുകളിലൊക്കെ ഗ്രെയിൻസ് വരാം ചിലപ്പോൾ നാല് പല സംവിധാനങ്ങളിൽ ചെയ്തിരിക്കുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ഗ്രെയിൻസൊക്കെ വരാം കൂടുതലും പക്ഷേ ഇതിൻ്റെ അകത്ത് ത്രൂ ഔട്ട് കുറേ എയർ ഷോട്ടുകളിൽ ഗ്രെയിൻസ് കയറി വന്നിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആസ്വാദക നിലവാരത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുക തന്നെ ചെയ്തു അല്ല ഞാനൊക്കെ ഒരു സംവിധായകൻ ആവാൻ നോക്കുന്നത് കൊണ്ട് ചിലപ്പോൾ എനിക്കത് പെട്ടെന്ന് കിട്ടും കണക്റ്റാവും അതുകൊണ്ടാണ് പറഞ്ഞാണ് ചിലപ്പോൾ എല്ലാവർക്കും അത് കഥയിൽ മുഴുകിയിരിക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ മനസ്സിലാവണമെന്നില്ല നമ്മൾക്ക് ടെക്നിക്കൽ ഫീൽഡ് പെട്ടെന്ന് പിടി കിട്ടുന്നതുകൊണ്ടാണ് എനിക്കങ്ങനെ കിട്ടിയത് പിന്നെ ഒരു ഹൈറാർക്കിയൽ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സാധനവും ഒന്നും ശാശ്വതമല്ല എന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരു കോംപ്ലക്സ് സ്ക്രീൻ പ്ലേ ആണിത് അത് എത്ര പേർക്ക് സിനിമയായിട്ട് അല്ലാതെ നിൽക്കുന്നവർക്ക് റിലേറ്റാവും കണക്റ്റാവും എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ ഈ സിനിമയിലുള്ളൂ അല്ലാത്തത് ഈ സിനിമയിലെ എല്ലാ സിനിമയുടെ എല്ലാ വശങ്ങളും കാണിച്ചു തരുന്ന സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു നല്ല രീതിയിൽ കണ്ടിരിക്കാവുന്ന മൂവിയാണ് അപ്പോൾ സൈനിങ് ഓഫ്